ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി കൂൾ ബാറാണ് കേട്ടോ. നല്ല ഐസ്ക്രീമും നല്ല അടിപൊളി വെറൈറ്റി ഷേക്കും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി കൂൾ ബാറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയ തെരു ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു കൂൾ ബാർ ഉള്ളത്. ജ്യൂസ് വില്ലേജ് എന്നാണ് ഈ ഒരു കൂൾ ബാറിൻ്റെ പേര്. ഇവിടെ വെറൈറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. അതിലൊന്നാണ് പുട്ട് ഐസ്ക്രീം, പിന്നെ ബെറി അപ്പ്, അതുപോലെ പലതരം ഷേക്ക്, ഇതൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കൂൾ ബാറിൽ എന്തായാലും ഒന്ന് പോകണം. ഒരു ഡിഫറെൻ്റ് രീതിയിലാണ് കേട്ടോ ഈ ഒരു കൂൾ ബാറിൻ്റെ അകം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുട്ട് ഐസ്ക്രീം അതുപോലെ തന്നെ ദിൽകുഷ്, ഇങ്ങനെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതെങ്ങനെ അവർ റെഡിയാക്കി എടുക്കുന്നേ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ. ഇനി നമുക്കതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇവർ നാല് ഫ്ലേവർ ഐസ്ക്രീം യൂസ് ചെയ്തിട്ടാണ് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. സ്ട്രോബെറി, വനില, അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച്, പിന്നെ പിസ്ത. ഈ നാല് ഫ്ലേവറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലപോലെ നട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നാല് ഫ്ലേവർ ഐസ്ക്രീം ഇട്ട് ഏകദേശം പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പോട്ടിലാണ് കേട്ടോ ഉണ്ടാക്കി തരുന്നത്. നമ്മൾ കുറേ ടൈം ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണല്ലോ പുട്ട് ഐസ്ക്രീം റെഡിയാക്കി എടുക്കുന്നത്. അടുത്തതായിട്ട് ദിൽകുഷ്, അത് ഒരു ട്രൈ എടുത്ത് അവർ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് വെച്ച ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പീസൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ട്രയിലേക്ക് ഇട്ടിട്ട് മൂന്ന് ഫ്ലേവർ ഐസ്ക്രീം കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് തരുന്നുണ്ട്. ചോക്ലേറ്റ്, വനില, സ്ട്രോബെറി, ഈ മൂന്ന് ഫ്ലേവർ ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഹൈലൈറ്റായിട്ട് വരുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോസ്, ഇവർ പ്രത്യേക ടൈപ്പ്സ് ഓഫ് സോസാണ് ഇതിന് മുകളിൽ നമുക്ക് ഇട്ടിരുന്നത്. അത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു ഐസ്ക്രീമിന് വെറൈറ്റി ആക്കുന്നത്, ഒരു ഡിഫറെൻറ്റ് ഫീല് വരിപ്പിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സിറപ്പാണ്. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. പിസ്തൻ്റെ ഫ്ലേവർ, അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവർ, പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ, ഇങ്ങനെ മൂന്ന് തരം ഫ്ലേവറുള്ള ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് സിറപ്പാണ് അവർ അതിൻ്റെ മുകളിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീമും അതുപോലെ തന്നെ ദിൽകുഷ് ഐസ്ക്രീമും ഇവിടെ റെഡിയാണ്. അപ്പോൾ പുട്ട് ഐസ്ക്രീം അവരുടെ ട്രയൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിന് കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. തണുത്ത സാധനമാണ്, പെട്ടെന്ന് മെൽറ്റായി പോവും. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിത് പെട്ടെന്ന് കഴിക്കാൻ നോക്കട്ടെ. ഓക്കെ,
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക.